ഹായ് ഞാൻ ജിൻസി എല്ലാവർക്കും ജിൻജോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ രുചിയുള്ള ഒരു പ്രോൺസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് കള്ളപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി പൊറോട്ട ഇതൊന്നും അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ രുചിയുള്ള ഒരു വിഭവമാണിത് അപ്പോൾ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങളും പറയണം ആദ്യമേ തന്നെ പ്രോൺസ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഓരോ സ്പൂൺ വീതം കറിവേപ്പില മല്ലിയില ചുവന്നുള്ളി 10 പീസ് ചെറുതായി അരിഞ്ഞെടുത്തത് കാണുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ തോന്നുന്ന ഇവിടെ കിട്ടുന്ന ചുവന്നുള്ളിക്ക് വലുപ്പം കൂടുതലാണ് അതുകൊണ്ടാണേ പിന്നെ സവാള 2 മീഡിയം സൈസ് ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്തത് 3 പച്ചമുളക് നീട്ടത്തിൽ കീറി അരിഞ്ഞത് ടൊമാറ്റോ 2 മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് വാളപ്പുളി ചെറിയ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായി തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞെടുത്തത് മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ ആദ്യമായി തന്നെ പ്രോൺസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാനിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് ചൂടാവുന്നതിന് വയ്ക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് പ്രോൺസ് ഇടുക കറി തയ്യാറാക്കുന്നതിന് പ്രോൺസ് അധികം ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇവിടെ ഏകദേശം വേവായിട്ട് വന്നിട്ടുണ്ട് 1/2 കുപ്പിടായ മതി ഇത് നമുക്ക് ഇനി വാങ്ങി വയ്ക്കാം ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴുതാം ഇത് വഴുതി വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില സവാള ചേർത്ത് കൊടുക്കുക അല്പം ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും ഈ സവാളയുടെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ അന്നേരം ഇത്തിരി ഫ്രൈ ആയി പോവും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പച്ചക്കൊക്കെ അടിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു രുചി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയിൽ ചേർത്തിട്ട് ഇടയ്ക്കാണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ സവാള ഇവിടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരുംജീരകം പൊടിച്ചത് ഗരം മസാല ഇവ നന്നായി ഇളക്കി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്ന വരെ ഇളക്കുക അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് അല്പനേരം വേവിക്കാം തക്കാളിയൊക്കെ ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം
പ്രോൺസ് ഗ്രേവിയുമായി നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അല്പനേരം മൂടി വെച്ച് വേവിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും പ്രോൺസ് വേവായിക്കോളും. നമ്മൾ ഓൾറെഡി ഹാഫ് ഫ്രൈ ചെയ്തെടുത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവായിക്കോളും. ഉപ്പൊക്കെ പാകമാണോന്ന് ഈ സമയത്ത് നോക്കണേ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കുന്നതിന്. ഇതിലോട്ട് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.